കല്യാണ വീട്ടിലെ വാദ്യമേളങ്ങൾ മുഴങ്ങുന്നു. അതിൻ്റെ ശബ്ദങ്ങൾ എൻ്റെ മനഃശാന്തിയെ മാന്തി കീറുന്നു. ആനന്ദ പരവശനാകേണ്ട അവസരത്തിൽ മനസ്സിൻ്റെ ഇടുങ്ങിയ മാളത്തിലിരുന്ന് ഞാൻ വിങ്ങിക്കരയുന്നു. ആ മേളങ്ങൾ നിൽക്കണം, ആ മേളങ്ങൾ നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാതുകൾ പറിച്ചെറിയും. നോക്കൂ, ആ മേളങ്ങളുടെ സ്വരവീചികൾ അവ ഈ പ്രഭാതത്തെ ഉണർത്തിയിരിക്കുന്നു. ചെടികളിലും ഇളം കാറ്റിലും ഇളം വെയിലിലും അത് ഉത്സാഹം തെളിച്ചിരിക്കുന്നു. വഴിയിൽ കാൽപ്പെരുമാറ്റം വർദ്ധിക്കുന്നു, വഴിയിൽ കാൽപ്പെരുമാറ്റം വർദ്ധിക്കുന്നു. കണ്ണഞ്ചിക്കുന്ന വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, വളകിലുക്കങ്ങൾ, ചിത്രശലഭങ്ങൾ, അയ്യോ, പൊട്ട്, പൗഡർ, ചീകി, മിനുക്കിയ മുടി, കുണുങ്ങിച്ചിരി, എല്ലാം എൻ്റെ വാതുക്കൽ കൂടി, എല്ലാം എൻ്റെ വാതുക്കൽ കൂടി അല്ല, എൻ്റെ നെഞ്ചിൽ ചവിട്ടി ധിക്കാരപൂർവ്വം നടന്നു പോകുന്നു. നീ എന്നെ സൗന്ദര്യബോധമുള്ളവനാക്കി, നീ എന്നെ പഠിപ്പിച്ചു. തെരുവിൽ കിടന്ന് പുഴുവും ഈച്ചയും ആർക്കുന്ന പഴുത്തു പൊട്ടിയ വെള്ളരിക്ക പോലത്തെ പുണ്ണു തുറന്നു കാട്ടി ഒരു കാശിന് നിലവിളിക്കുന്ന ദൈവശിക്ഷയുടെ വകയായ എൻ്റെ പെങ്ങളെയും ഏഴുനില മാളികയിലെ പട്ടുസാരിക്കുള്ളിലെ ദൈവകാരുണ്യത്തെയും തിരിച്ചറിയാൻ നിനക്ക് കഴിയുമെന്ന് നീ പ്രസംഗിച്ചു. നീ പനിനീർ പൂവിനെപ്പറ്റി പാടി. അതിനെന്തു ഭംഗി, അതിനെന്തു സുഗന്ധം! ഞാൻ മനസ്സിലാകാതെ ചോദിച്ചു, എന്താണ് ഭംഗി, എന്താണ് സുഗന്ധം? നീ എന്നോട് വഴക്കടിച്ചു. എനിക്ക് ഹൃദയമില്ലാഞ്ഞിട്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന്. ഞാൻ എൻ്റെ മടയിലേക്ക് രാത്രി മടങ്ങിച്ചെന്നു. ഞാൻ എൻ്റെ മടയിലേക്ക് രാത്രി മടങ്ങിച്ചെന്നു. എൻ്റെ തലച്ചോറിൽ മുഴുവൻ പനിനീർ പൂവായിരുന്നു. ഞാൻ തന്തയെന്ന് വിളിക്കുന്ന വയസ്സൻ പഴുത്തൊലിക്കുന്ന വ്രണത്തിൽ മാന്തി ചോരയൊലിപ്പിച്ചിട്ട് എന്നെ പല്ലിളിച്ചു കാട്ടി. അതിസാരം പിടിച്ച് അവസാനിക്കാറായ കുട്ടി നിലത്ത് കിടന്നുരുളുന്നു. ഞാൻ തള്ളയെന്ന് വിളിക്കുന്ന ഒരു വഴി ഒരു മുക്കിലിരുന്ന് കണ്ണീർ വാർക്കുന്നു. ഛർദിച്ചതുകൊണ്ടും മലവിസർജനം ചെയ്തതുകൊണ്ടും തറ മുഴുവൻ ചളി കെട്ടിയിരിക്കുന്നു. അവളുടെ അരയിൽ മുൻവശത്ത് ഒരു പഴന്തുണി കഷണം തൂങ്ങുന്നു. അത് പഴച്ചാറു വീണ പോലെ പശ പിടിച്ചിരിക്കുന്നു. ഞാൻ പനിനീർ പൂവിനെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. ഒരിടത്തേക്ക് ചൂണ്ടിക്കാട്ടി ഒരു ദിവസം നീ എനിക്ക് പറഞ്ഞു തന്നു, നോക്കൂ നോക്കൂ, ആ കമാനങ്ങളും ഗോപുരങ്ങളും ജില്ലുവാതിലുകളും കാണുവിൻ. അതിനു ചുറ്റും വലിയ മതിലുകളുണ്ട്, അതിനുള്ളിലാണ് പനിനീർ പൂ. നീ അതിനെ വർണ്ണിച്ചുകൊണ്ട് പാട്ടുപാടി. നീ എന്നെ കൊതി പിടിപ്പിച്ചു. ഞാൻ ആ മതിൽകെട്ടിൻ്റെ അടുത്തേക്ക് നീങ്ങി. ജന്മനാവുള്ള ഭയം എന്നെ പുറകോട്ട് വലിച്ചു. രണ്ടടി കൂടി മുന്നോട്ട് നീങ്ങി. പുലി, പുലി! ആ മതിൽകെട്ടിൻ്റെ മുന്നിലുണ്ട് പുലി. അതവിടെ കാവൽ നിൽക്കുകയാണ്. ഇടിവെട്ടും പോലെ അത് ഗർജിക്കുന്നു. ആ മതിൽകെട്ടിനുള്ളിൽ പനിനീർ പൂവില്ല. ആ മതിൽകെട്ടിനുള്ളിൽ പനിനീർ പൂവില്ല. അവിടെ ചെകുത്താൻ താമസിക്കുന്നു. അത് ചെകുത്താൻ്റെ കോട്ടയാണ്, നീ എന്നെ ശാസിച്ചു. അവിടെ പുലിയുള്ളത് വാസ്തവമാണ്. നിന്നെ പോലെ താണജാതി ജീവികൾക്ക് അവിടെ പൊയ്ക്കൂടാ. എന്നാൽ ആ മതിൽക്കെട്ടിനുള്ളിൽ പനീർ പൂവുണ്ട്. എന്നാൽ ആ മതിൽക്കെട്ടിനുള്ളിൽ പനിനീർ പൂവുണ്ട്. അവിടെ ചെകുത്താനല്ല, ദൈവകാരുണ്യമുള്ളവർ താമസിക്കുന്നു. ആ മട്ടുപ്പാവിൽ പട്ടുവിരിപ്പുകൾ മിന്നുന്നതിൻ്റെ ഇടയിൽ കൂടി കണ്ടോ? അതാണ് പനിനീർ പൂ. അതാണ് ദൈവമഹത്വം, ഭൂമിയിലെ സ്വർഗം. ദൈവത്തിന് സ്തുതി പറയൂ. എനിക്ക് പുതിയ ജന്മം കൈവന്നത് പോലെ തോന്നി. എനിക്ക് പുതിയ ജന്മം കൈവന്ന പോലെ തോന്നി. എൻ്റെ ഉള്ളിൽ കാറ്റ് വീശുന്നു. ഞാൻ എന്നെ സൂക്ഷിച്ചു നോക്കി. എൻ്റെ ദേഹം അഴുക്കാണ്, വിരൂപമാണ്, അതിന് നാറ്റമുണ്ട്. എൻ്റെ മടയും ഞാൻ വെറുത്തു. ഞാൻ ആദ്യമായും നാലുപാടും കണ്ണോടിച്ചു. ഈ ലോകം എത്ര സുന്ദരമായിരിക്കുന്നു! ചെറുകാറ്റിൽ തത്തിയുലയുന്ന ചെടികൾ, ഈശ്വരൻ്റെ മന്ദഹാസങ്ങൾ പോലെ വിടർന്നു നിൽക്കുന്ന പൂക്കൾ, ഭൂമിയിലെ സൗന്ദര്യത്തിൻ്റെ സന്ദേശവും വഹിച്ച് മുകളിൽ പറന്നു പോകുന്ന വെണ്മയേറിയ മേഘശകലങ്ങൾ, അങ്ങ് അപാരതയിൽ ഉദയാസ്തമയങ്ങൾക്ക് തിരശീല പിടിച്ചു നിൽക്കുന്ന ചക്രവാളങ്ങൾ, മഴവില്ലുകൾ, പനിനീർ പൂക്കൾ, കവിതകൾ, എനിക്ക് ഹൃദയം വീണിരിക്കുന്നു. എൻ്റെ പുഴു തത്തുന്ന ജഡം എനിക്ക് കുറച്ചിലായി തോന്നി. ഒരു ക്ഷയരോഗിയുടെ ചുണ്ടിൽ തൂങ്ങുന്ന കഫക്കട്ടയെപ്പോലെ ഞാൻ അതിനെയും വലിച്ചുകൊണ്ട് നടന്നു. അരയിൽ തൂങ്ങുന്ന കീറ പഴന്തുണി എൻ്റെ നഗ്നതയോട് വഴക്കടിച്ചുകൊണ്ടിരുന്നു. ഞാൻ നീ കാട്ടിത്തന്ന സൗന്ദര്യത്തെ ആരാധിച്ചു.
ഞാൻ നീ കാട്ടിത്തന്ന സൗന്ദര്യത്തെ ആരാധിച്ചു, ദൈവമഹിമയെ വാഴ്ത്തി. ഹൃദയം നിറയെ ഭാവനയും വയറു നിറയെ വിശപ്പുമായി ഞാൻ അലഞ്ഞു. ഞാൻ ക്രമേണ ഘനം കുറഞ്ഞ വസ്തുവായി തീർന്നു. വൃത്തികെട്ട ഭാരമേറിയ ജഡത്തിൽ നിന്ന് ഒരു ദിവസം മുട്ടയിൽ നിന്ന് പക്ഷിക്കുഞ്ഞെന്ന പോലെ ഞാൻ പുറത്തേക്കു പറന്നുപോയി. ഞാൻ നിന്റെ പനിനീർ പൂവിൽ ലയിച്ചു. അർദ്ധരാത്രിയിൽ നിശബ്ദ നിദ്രയിൽ എനിക്ക് നിന്റെ പനിനീർ പൂവിൻ്റെ ദർശനമുണ്ടായി. അതെന്നെ ചുംബിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ സ്നേഹിച്ചതുകൊണ്ട് നിനക്ക് ഹൃദയമുണ്ട്, ഞാൻ നന്ദി പറയുന്നു. ആമ ഓട്ടിനുള്ളിലേക്ക് തലവലിക്കുന്നത് പോലെ ഞാൻ എന്നിലേക്ക് തന്നെ മടങ്ങിപ്പോന്നപ്പോൾ വീണ്ടും ഞാനൊരു കുപ്പയായി, എച്ചിലായി, ചെളിയിൽ താണുകിടക്കുന്നത് കണ്ടു ആ പനിനീർപ്പൂ. ആ മതിൽ കെട്ട് അത് ചെകുത്താന്റെ കോട്ടയാണ്. കോട്ടയ്ക്ക് ചുറ്റും ഭയങ്കര മതിൽക്കെട്ടുകൾ, മതിലുകൾക്ക് ചുറ്റും പുലികൾ. ഞാൻ എൻ്റെ വൃത്തികെട്ട മൂന്ത എൻ്റെ വൃത്തികെട്ട മടയിലേക്ക് തന്നെ വലിച്ചു. ഈ ഭൂമിയിൽ ഒരു സ്വർഗവും ഒരു നരകവും പാടില്ല. ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം, വേണ്ട, എല്ലാം നരകമായി തീരട്ടെ. അവിടെ എൻ്റെ വംശത്തിലെ എല്ലാ പൂർവികരും അണിനിരന്നിട്ടുണ്ട്. പാപികളെ മുഴുവൻ വിഴുങ്ങി വിഴുങ്ങി പെരുകിയ തീ നരകത്തിലെത്തി എന്നെയും വിഴുങ്ങി വലുതാകട്ടെ. എനിക്ക് ഹൃദയം വെച്ചപ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ചു. ഞാൻ നിന്റെ കയ്യെത്താത്ത സൗന്ദര്യത്തെ വാഴ്ത്തി. ആ ഗുണവിശേഷണം കൊണ്ട് തന്നെ നീ എന്നെ കല്ലുകെട്ടി വെള്ളത്തിൽ താഴ്ത്തി. ഞാൻ നഗ്നമായ കണ്ണു തുറന്നപ്പോൾ നീ ആകാശം മുട്ടുന്ന ഉയരത്തിൽ നിന്ന് എന്നെ ചവിട്ടാൻ കാലോങ്ങുകയാണ്. ഞാൻ മണ്ണിനടിയിലാണ്. എൻ്റെ വർഗത്തിലെ ജീവനുള്ളതും ജീവൻ കെട്ടതുമായ സർവ്വതും എണ്ണമറ്റ പുഴുക്കളായി കൂടിക്കിടക്കുന്നു കുമിക്കുമീതെ. മുകളിൽ പൊന്നും കുപ്പായമിട്ട മേഘങ്ങൾക്കു കീഴെ നീ വിടർന്നു നിൽക്കുകയാണ്. നീ ചിരിക്കുന്നു. ഞാൻ വീണ്ടും മണ്ണിനടിയിൽ കിടന്ന് നുളച്ചു. നിന്റെ വേരുകൾ ഈ മണ്ണിലാണ്. എൻ്റെ വംശത്തിൻ്റെ മുഴുവൻ പ്രേതങ്ങൾ നിന്റെ ഇതളുകളിൽ ഒളിച്ചിരിക്കുന്നു. നീ എൻ്റെ ശത്രുവാണ്. നിന്നോട് പകരം ചോദിക്കാൻ നൂറ്റാണ്ടുകളായി ഞാൻ കാത്തു നിൽക്കുന്നു. എൻ്റെ വംശം നരകത്തിൽ കിടന്നു വലുതാവും. ശപിക്കപ്പെട്ടവരുടെ ജനസംഖ്യ പ്രതിദിനം വലുതായി വർദ്ധിച്ചു വരികയാണ്. അതിനാൽ നരകവും വർദ്ധിക്കും. അതിലെ തീപ്രളയങ്ങളുടെ തിരമാലകൾ കൊണ്ട് പ്രപഞ്ചം മൂടിപ്പോകും. ഈ തീ അതിലൊരു ജനസമുദായം, കുട്ടികൾ, സ്ത്രീകൾ, പുരുഷന്മാർ നിന്നെയും വിഴുങ്ങും. ഭൂമിയിൽ ഇതിനിടം പോരാതെ വരുമ്പോൾ നിന്നെയും പടച്ചു വെച്ച ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് ആർത്തിരമ്പി മുകളിലേക്ക് കുതിക്കും. നിന്റെ കല്യാണമേളങ്ങൾ മുറുകുന്നു. അത് മുഴങ്ങട്ടെ, അതിനോട് പാടില്ല എന്ന് പറയുന്നില്ല. ഞാൻ എൻ്റെ ചെവി പറിച്ചു കളയുന്നില്ല. അത് മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ. അതിലുണ്ട് ഒരു മരണനൃത്തത്തിൻ്റെ ധ്വനി. നമസ്കാരം. ഞാൻ വിവേകവാദത്തിൻ്റെ മൂന്നാമത്തെ വാരാണ് സോക്രട്ടീസ്. എൻ്റെ പേര് പോലെ തന്നെ ഉള്ള പേരുകളാണ് സഹോദരങ്ങൾക്ക്. എൻ്റെ മൂത്ത സഹോദരൻ്റെ പേര് മോപ്പസാൻ, ഇളയ സഹോദരൻ ഐൻസ്റ്റീൻ. ഞങ്ങളുടെ പേരുകളിൽ നിന്ന് തന്നെ വേണം വിവേകവാദത്തിലേക്ക് നമുക്ക് സംസാരിച്ചിട്ട്. കാരണം ഈ പേരുകൾ ഇട്ടതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വമുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരായ എഴുത്തുകാർക്ക് ഒരു വലിയ വീക്ഷണമുണ്ട്. മതത്തിനും ജാതിക്കും രാജ്യങ്ങൾക്കും അതിർത്തികൾക്കൊക്കെ അപ്പുറത്തുള്ള ഒരു മാനവ ബോധം, ആ ബോധം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം ഞങ്ങൾക്ക് പേരുകളിട്ടത്. ഞങ്ങൾക്ക് പേരുകളിടുന്നതിന് മുമ്പ്, ഞങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളുണ്ടായിരുന്നു. ആ കവിതകളിലും നിറഞ്ഞു നിന്നിരുന്നതും ഇതേ സ്പിരിറ്റാണ്, ഇതേ വികാരമാണ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ വിശദമായിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ സംസാരിച്ചിരിക്കാൻ വിഷയമായ കവിത തന്നെ ഉള്ളിലെ ഒച്ചകൾ തന്നെ, ഉള്ളിലെ ഒച്ചകളാണ്, അത് ഉള്ളിലെ ഒച്ചകളാണ്. പക്ഷെ അത് ഒരു ഘട്ടം കഴിയുമ്പോൾ ആ കവിത വികസിച്ച് വരുമ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട് ആ കവിത. അത് ഒരു ഒരു സാമൂഹ്യ തലങ്ങളിലേക്ക് ആ കവിത വളരുന്നുണ്ട്. അതങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ലെവലിൽ നിന്ന് തുടങ്ങുന്നതാണെങ്കിൽ പോലും അതിൻ്റെ അതിരുകൾ വിട്ട അത് പ്രമേയം വികസിക്കുന്നത് കാണാൻ പറ്റും. ഞാനിനി വരും എന്ന് പറയുന്ന ഒരു ഗദ്യ കവിതയുണ്ട്.
അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നീ എൻ്റെ വിഷാദവും ഞാനതിലെ വികാരവുമാണ്. എനിക്കൊരു മുറിഞ്ഞ ഹൃദയമുണ്ട്, അതാണ് എൻ്റെ ആനന്ദം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ കവിത ഒരു വ്യക്തിനിഷ്ഠതയിൽ നിന്ന് മാറിയിട്ട് അത് നീ നിന്നോട് ഇപ്പം ഗസലൊക്കെ പോലെ നിന്നോട് സംവദിക്കുന്ന ഒരു കവിതയാണ് ഗസൽ. എങ്ങനെയാണ് അത് സംവാദമാണല്ലോ, ഞാനും നീയും തമ്മിലുള്ള സംവാദമാണല്ലോ. അതുപോലെ ഒരു സംവാദമാണ് ഞാൻ ഇനിയും വരും എന്ന് പറഞ്ഞ കവിത നിന്നെ സംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. പക്ഷെ അതിലെ ഞാൻ എന്ന് പറയുന്നത് ലോകത്തെങ്ങുമുള്ള മൂന്നാം ലോക മൂന്നാം ലോക സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ വരികയും നീ എന്ന് പറയുന്നത് ലോകമെങ്ങുമുള്ള അധീശവർഗത്തിൻ്റെ സാമ്രാജ്യത്വത്തിൻ്റെ ഒക്കെ പിണിയാളായിട്ടുള്ള അല്ലെങ്കിൽ അതിന് വിടുവ പായവിരിക്കുന്ന ഒരു ഒരു വ്യക്തിത്വവുമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത് ഒരു പ്രണയതലത്തിൽ നിന്ന് മാറിയിട്ട് അത് വേറൊരു അവസ്ഥയിലേക്ക് ഈ മാറുന്ന ഒരു പ്രക്രിയയാണ് അദ്ദേഹത്തിൻ്റെ പല കവിതകളിലും. ഗദ്യ കവിതകളിൽ ഒരു അക്കാലത്ത് 40s അവസാനത്തിലും 50s തുടക്കത്തിലും ഉണ്ടായിരുന്നു ഒട്ടേറെ ഗദ്യ കവിതകളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു. ഈ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വിക്കിപീഡിയയിൽ വിശദമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിക്കിപീഡിയയിൽ ഇല്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് വേണം നമ്മൾ പറയുന്നതായിരിക്കും കുറച്ചും രസം. വിക്കിപീഡിയയിൽ ഇല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ തമാശയ്ക്ക് വീട്ടിൽ പറയുന്ന അദ്ദേഹത്തിൻ്റെ പിശുക്കം, നല്ല പിശുക്കല്ലേ. അതിന് പിശുക്കെന്ന് ഞങ്ങൾ പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതായിരുന്നു. വളരെ ലളിതമായ രീതിയിലായിരുന്നു. കുറച്ച് കാശ് മതി, കുറച്ച് ഭക്ഷണം മതി, കുറച്ച് ഉറക്കം മതി, എല്ലാം കുറച്ച് മതി. ഒരു ഒരു വലിയ മോഹങ്ങളില്ല, കാറ് വേണമെന്നില്ല, വലിയൊരു സ്വത്ത് വേണമെന്നില്ല, ഒരുപാട് വലിയ വീട് വേണമെന്നില്ല, സ്ഥാനമാനങ്ങൾ വേണമെന്നില്ല, ഒന്നും വേണമെന്നില്ല, ഒന്നിൻ്റെയും പുറകെ പോയിട്ടില്ല. എഴുത്തപ്പോഴും കവിതയിൽ നിന്ന് കവിതാ സാഹിത്യ ചരിത്രത്തിൽ മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിൽ പോലും വിവേകാനന്ദത്തിൻ്റെ പേര് ഇല്ല. പക്ഷെ ഒരു പരാതി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആരോടും പറഞ്ഞിട്ട് അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒരു ഒരു ഇതുമില്ല. ആരോടും പെരുമാറ്റത്തിലാണെങ്കിലും വളരെ എളിമയും ആരോടും ചേർന്നു പോകുന്ന. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരുപാട് ആളുകൾ വരും, ഈ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയാവുന്ന ആളുകൾ വെച്ചാൽ നാട്ടിലുള്ളവരാണ്, സാധാരണക്കാരാണ്, അവർ സാധാരണ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ വാലത്ത് മാഷ് അച്ഛൻ്റെ അധ്യാപകനും കൂടെ ആയിരുന്നു. വാലത്ത് മാഷ് രണ്ട് നമുക്ക് സംസാരിക്കുക, അങ്ങനെ വന്നിരിക്കുക. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ അച്ഛനും യാതൊരു താല്പര്യമില്ലാത്ത കാര്യമായിരിക്കും ഇവർ പറയുന്നത്. പക്ഷെ എന്നാലും അത് ചുമ്മാ അതിന് കാത് കൊടുത്ത് കേട്ട് മൂളി 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 അവരെ സാറ്റിസ്ഫൈ ചെയ്ത് അവരെ വിടും. താല്പര്യമുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ വരുന്ന ആളുകളോടാണെങ്കിലോ സംസാരിച്ചാലിട്ട് തീരെയില്ല. ചിലപ്പോൾ ചില ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ അതിൽ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉച്ചയൂണും കഴിഞ്ഞ് ഉച്ചയൂണ് കഴിക്കാതെ സംസാരം നീണ്ടു പോകുന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. വളരെ വാചാലനാവും. അതുപോലെ ദേശാന്തരങ്ങളിൽ നിന്ന് വരുന്ന ആളുകളോട് ആ ദേശത്തെ വിശേഷങ്ങൾ ചോദിക്കുന്നതിന് വലിയ സന്തോഷമായിരുന്നു. അവിടുത്തെ ഓരോ പൊട്ടും പൊടിയും. ഇപ്പോൾ ചില ഞങ്ങളുടെ ചില ഫ്രണ്ട്സുകളൊക്കെ വിദേശത്തൊക്കെ പോയിട്ട് വരുന്നവരുണ്ടെങ്കിൽ അപ്പോൾ അമേരിക്ക, ഓ അമ്മ എന്താണ് അവിടെ, അവിടുത്തെ പുഴ എങ്ങനെയാണ്, അവിടുത്തെ കാറ്റ് എങ്ങനെയാണ്, അവിടുത്തെ പ്രകൃതി എങ്ങനെയാണ്, മനുഷ്യരെങ്ങനെയാണ്, സ്ഥലങ്ങളെങ്ങനെയാണ്, ചോദിച്ച് 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 അവർ വശം കെട്ടുപോകും. അവർ അവസാനം പറയും ഞങ്ങൾ ഒന്നും കൂടെ പോയിട്ട് വന്നിട്ട് വിവരം പറയാം, പലതും ഓർമ്മയില്ല, അല്ലെങ്കിൽ അങ്ങനെ ശ്രമിച്ചില്ല, വലത് മോശം ഇങ്ങനെ ചോദിക്കുന്നില്ല വെച്ചെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടി കാര്യമായിട്ട് അത് പഠിച്ചുകൊണ്ട് വന്നേനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അന്വേഷണപരതയാണ് അദ്ദേഹത്തെ കവിതയിൽ നിന്ന്, ഗദ്യ കവിത പ്രസ്ഥാനത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തേക്ക് പോയിട്ട് ചരിത്ര ഗവേഷണത്തിലേക്ക് പോയത് അദ്ദേഹം. അപ്പോൾ ആ ഒരു 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 അതൊരു പ്രയാണമായിരുന്നു, ഒരു അന്വേഷണാത്മകമായ പ്രയാണം. ആ പ്രയാണം ചെന്നെത്തിയത് കേരളത്തിലെ സ്ഥലചിത്രങ്ങൾ, തൃശ്ശൂർ ജില്ല, പാലക്കാട് ജില്ല, എറണാകുളം ജില്ല, തിരുവനന്തപുരം ജില്ല, ഇങ്ങനെ 4 ഗ്രന്ഥങ്ങളിലാണ് അത് ചെന്നെത്തിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ കവിതയ്ക്കും അത് നന്നായിട്ട് ചെറുകഥ എഴുതിയിരുന്നു. ഈ കവിത ഗദ്യ കവിതയിലേക്ക് വരുന്നതിന് മുമ്പ് ചെറുകഥ എഴുത്തായിരുന്നു, ധാരാളം ചെറുകഥകൾ എഴുതിയിരുന്നു. അപ്പോൾ ചെറുകഥയിലോ അല്ലെങ്കിൽ കവിതയിലോ വൃത്ത നിബന്ധിയായ കവിതകളും ധാരാളം എഴുതിയിട്ടുണ്ട്. അതിലും വൃത്ത നിഷേധിയായിട്ടുള്ള ഗദ്യ കവിതകളിൽ ധാരാളം എഴുതിയിട്ടുണ്ട്. അതിലും അദ്ദേഹം നിന്നില്ല, നിന്നത് ആ യാത്രയാണ്, അതൊരു അന്വേഷണം. ആ അന്വേഷണം ചെന്നെത്തിയത് ചരിത്രത്തിലാണ്. അപ്പോൾ ദേശാന്തര ഗാമിയായ ഒരു വ്യക്തിത്വം, പക്ഷേ പിൽക്കാലത്ത് ദേശ അതിരുകളുള്ള ദേശത്തിൻ്റെ അകത്തെ ചരിത്രത്തിലേക്ക് ആണ് പോയത്. അപ്പം നേരത്തെ അതിനു മുമ്പ് കവി എന്നുള്ള നിലയിൽ അദ്ദേഹം അതിരുകൾക്കപ്പുറത്തുള്ള ലോകത്തേക്കിൻ്റെ പരപ്പിലാണ് വിഹരിച്ചതെങ്കിൽ പിന്നീട് അദ്ദേഹം അതിരുകൾക്കകത്തുള്ള ലോകത്തിൻ്റെ ആഴത്തിലേക്ക് പോയി, ചരിത്രത്തിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാൻ ഉള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ മിതഭാഷയാണ്, എല്ലാ രീതിയിലും ആളുകളുമായിട്ട് സഹകരിക്കുന്ന ഒരു ഒരു തരത്തിലുള്ള ഇങ്ങനെ അകന്ന് നിൽക്കുന്ന, ഞാനൊരു എഴുത്തുകാരനാണ് അല്ലെങ്കിൽ ഞാനൊരു ചരിത്രകാരനാണ്
അങ്ങനെ ഒരിക്കലും അങ്ങനെ അകന്ന് സമൂഹത്തിൽ നിന്ന് അകന്ന് നിന്നിട്ടില്ല. സമൂഹം ഇല്ലാത്ത അച്ഛന് ജീവിക്കാൻ പറ്റിയ വീട്ടിൽ തന്നെ വീട്ടിൽ കഴിഞ്ഞിട്ടുള്ള കാലങ്ങളെക്കാൾ കൂടുതൽ സമയം അദ്ദേഹം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് പുറത്താണ്, തെരുവിൽ അല്ലെങ്കിൽ ചായക്കട അല്ലെങ്കിൽ ബാർബർ ഷോപ്പ് അങ്ങനെയുള്ള ആളുകൾ കൂടുന്നിടത്തൊക്കെ അങ്ങനെ അവരൊക്കെ പറയുന്നത് കേട്ട് സംസാരിച്ച് ചർച്ച ചെയ്ത് അങ്ങനെ ഒരു ജീവിതമായിരുന്നു. സർവോപരി അദ്ദേഹം യുക്തിവാദിയായിരുന്നു. അത് എന്ന് തുടങ്ങിയത് 15-16 വയസ്സിലോ മറ്റോ യുക്തിവാദിയായിട്ട് വളർന്നു വന്ന ആള് 81 വയസ്സിൽ മരിക്കുമ്പോൾ 2000 മരിക്കുന്നത് വരെയും അദ്ദേഹം യുക്തിവാദിയായിരുന്നു. ദൈവമേന്ന് അദ്ദേഹം വിളിച്ചിട്ടില്ല, ഒരു ദൈവത്തെ അദ്ദേഹം തൊഴുതിട്ടില്ല. പക്ഷെ അത് ശബരിമല അടക്കമുള്ള ഒരുപാട് പുണ്യ സ്ഥലങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഇടങ്ങളിലൊക്കെ അദ്ദേഹം പോയിട്ടുണ്ട്. അത് ഒരു ചരിത്രകാരൻ്റെ അന്വേഷണത്തോടെയാണ്. ആ അമ്പലം എന്നുണ്ടായി, അമ്പലത്തിന് മുമ്പ് അമ്പലത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു, അങ്ങനെ അദ്ദേഹം കണ്ടെടുത്തിട്ടുണ്ട്. ഒരുപാട് ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ പുറകിൽ ബുദ്ധൻ ക്ഷേത്രങ്ങളും ജൈന ക്ഷേത്രങ്ങളുമായിരുന്നു, അല്ലെങ്കിൽ ബുദ്ധ ജൈന മത സംസ്കാരങ്ങളിൽ നിന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒട്ടേറെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന കണ്ടെത്തലുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ക്ഷേത്രങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു അവസരം കൊടുത്തുവന്നതിൽ വളരെ സന്തോഷമുണ്ട്. ജ്യോതിഭായ് പരിയാടത്ത് അദ്ദേഹം യു കെ വാളത്തിൻ്റെ കവിതകളെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ മതിപ്പുണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം കാവ്യം സുബേയം പോലുള്ള സംരംഭങ്ങളിലൊക്കെ യു കെ വാളത്തിൻ്റെ കവിതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇപ്പോഴും യു കെ വാളത്തിൻ്റെ കവി എന്ന നിലയിൽ കൂടി അദ്ദേഹത്തെ അറിയാനും പുതിയ തലമുറയ്ക്ക് അറിയിച്ചു കൊടുക്കാനും ഉള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ കുടുംബത്തിന് വേണ്ടി കൂടി ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. വളരെ സന്തോഷം.